സിപിഎം കണ്ണൂർ മേഖലാ യോഗത്തിൽ ബംഗാളും ത്രിപുരയും ഓർമ്മിപ്പിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഭരണം പോയാൽ പിന്നെ തിരിച്ചെത്താനാവില്ല, സഖാക്കൾ അധികാര കേന്ദ്രങ്ങളാകരുത്, തെറ്റുതിരുത്തൽ എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. പോയാൽ തിരിച്ചുവരാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് സിപിഎം മേഖലാ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ബംഗാളും ത്രിപുരയുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസംഗം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും കലങ്ങി മാറിയുകയാണ്. ഇത് ലോക്കൽ തലം വരെയുള്ള നേതാക്കളെ ബോധ്യപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം കണ്ണൂർ മേഖലാ പ്രവർത്തക യോഗത്തിൽ അവതരിപ്പിച്ചത്. ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തോടെയാണ് എം വി ഗോവിന്ദൻ റിപ്പോർട്ട് അവതരണം പൂർത്തിയാക്കിയത്. ഇതിന്റെ വിശദാംശങ്ങൾ യോഗം കഴിഞ്ഞയുടൻ തന്നെ കണ്ണൂർ വിഷൻ പുറത്തുവിട്ടിരുന്നു. എം വി ഗോവിന്ദന്റെ പരാമർശങ്ങൾ ഇങ്ങനെ: സഖാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറുന്നു എന്ന പരാതിയുണ്ട്. ഇത് അപകടകരമാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് പറയുന്നത് വെറുതെയല്ല, അത് യാഥാർത്ഥ്യമാണ്. ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ നാം കാണാതെ പോകരുത്. ഭരണത്തിൽ നിന്ന് പോകേണ്ടി വന്നാൽ പിന്നെ തിരിച്ചു വരാനാകില്ല. യു ഡി എഫിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക പ്രയാസമാണ്. അതിന് മറ്റ് പല ഘടകങ്ങളും ഉണ്ട്. അത് നാം മനസ്സിലാക്കണം. ജനങ്ങളിലേക്ക് നേതാക്കൾ ഇറങ്ങണം, തെറ്റുതിരുത്തണം. തെറ്റുതിരുത്തിയാൽ മാത്രം പോരാ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തെറ്റുതിരുത്തുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കും. ആ മാർഗരേഖ എങ്ങനെ തയ്യാറാക്കണമെന്ന് പാർട്ടി വിശദമായി ആലോചിക്കും. മുകളിൽ നിന്ന് തന്നെ തെറ്റുതിരുത്തൽ പ്രക്രിയ തുടങ്ങും. അത് താഴെത്തട്ടിൽ വരെ എത്തിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. തെറ്റുതിരുത്താൻ തയ്യാറാകാത്തവർ പിന്നെ പാർട്ടിയിൽ കാണില്ലെന്നും എം വി ഗോവിന്ദൻ പ്രവർത്തക യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസംഗം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ മേഖലാ പ്രവർത്തക യോഗത്തിൽ സംബന്ധിച്ചു. തെറ്റുകൾ തിരുത്തിയാൽ മാത്രം പോരാ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യണമെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനങ്ങളിലെല്ലാം തന്നെ മാർഗരേഖ ഉണ്ടാക്കും. അതിനനുസരിച്ചായിരിക്കും ഇനി സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കുക. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.